വർഷങ്ങളായി നിങ്ങളെ വിട്ടുമാറാത്ത കഠിനമായ നടുവേദന, നടുവേദനയ്ക്ക് വേണ്ടിയ പോസിബിൾ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ എടുത്തിട്ടും നിങ്ങളുടെ നടുവേദനയും ഇതിനോട് ചേർന്ന് അസോസിയേറ്റഡ് സിംറ്റംസും നിങ്ങളെ വിട്ടുമാറുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിൽ ഉള്ള ഫെമറോ അസറ്റാബുലർ ഇംപിഞ്ച്മെന്റ് എന്നൊരു പ്രശ്നമാകാം. FAI എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വളരെയധികം ക്ലിനിഷ്യൻസ് അവർ നടുവേദനയെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് മിസ് ഡയഗ്നോസ് ചെയ്യുകയും മിസ് ട്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഫെമറോ അസറ്റാബുലർ ഇംപിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾക്ക് അല്പം കൂടി വിശദമായിട്ട് പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. നിങ്ങൾ ഈ ചാനലിന് നൽകുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. എന്താണ് ഈ ഫെമറോ അസറ്റാബുലർ ഇംപിഞ്ച്മെന്റ്? ഫെമറോ അസറ്റാബുലർ ഇംപിഞ്ച്മെന്റിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള അനാറ്റമി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുൻപ് ഇതിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫെമറോ അസറ്റാബുലർ ഇംപിഞ്ച്മെന്റ് ഈസ് എ മൂവ്മെന്റ് ഡിസോർഡർ വിച്ച് ക്യാൻ ബി കോസ്ഡ് ബൈ ദ പ്രീമച്വർ കോൺടാക്ട് ബിറ്റ്വീൻ ദ പ്രോക്സിമൽ ഫീമർ ആൻഡ് അസറ്റാബുലം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തുടയെല്ല് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഫീമർ പോയി നിങ്ങളുടെ ഇടുപ്പ് സന്ധിയിലുള്ള ആ അസ്ഥി അല്ലെങ്കിൽ അതിൻ്റെ സോക്കറ്റ് അസറ്റാബുലം എന്ന് പറയുന്ന ആ സോക്കറ്റിൽ പോയി ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചേഴ്സ്, അസറ്റാബുലം എന്ന് പറയുന്ന സോക്കറ്റും പ്രോക്സിമൽ ഫീമർ എന്ന് പറയുന്ന ഹെഡും നെക്കും, ഈ തുടയല്ലിൻ്റെ ആ രണ്ട് സ്ട്രക്ചേഴ്സും പോയി ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്ത് ഉണ്ടാകുന്ന അപക്വമായ സമ്പർക്കം കാരണം നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ ഇടുപ്പ് സന്ധികളുടെ ചലനശേഷിയിലുണ്ടാകുന്ന ക്രമക്കേടിനാണ് ഈ ഫെമറോ അസറ്റാബുലർ ഇംപിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെ പറ്റി അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അനാറ്റമിയിൽ നോക്കാം. നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ ഇടുപ്പ് സന്ധിയുടെ ഒരു അനാറ്റമിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാൻ പോകുന്നത്. നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിൽ ആദ്യം കാണുന്ന ഈ ബോണിനാണ് പെൽവിക് ബോൺ അല്ലെങ്കിൽ ഇടുപ്പ് സന്ധിയിലെ അല്ലെങ്കിൽ ഇടുപ്പ് അസ്ഥി എന്ന് പറയുന്ന ബോണാണിത്. ഇവിടെ ഈ പെൽവിക് ബോണിൽ പോയി ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ലോങ് ബോൺ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ബോണാണ് നിങ്ങളുടെ തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ എന്ന് പറയുന്ന ബോണ്. ഈ ഫീമറിൻ്റെ പ്രോക്സിമൽ ഫീമർ, അത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഫീമറിൻ്റെ ഹെഡും നെക്കും, ഈ ഹെഡ് നെക്ക് ജംഗ്ഷൻ ഉൾപ്പെട്ട സ്ട്രക്ചറാണ് പ്രോക്സിമൽ ഫീമർ എന്ന് പറയുന്നത്. ഈ ഫീമർ പോയി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം. ഒരു സോക്കറ്റ്, അസറ്റാബുലം എന്ന് പറയുന്ന ഈ പെൽവിക് ബോണിൻ്റെ ഒരു സോക്കറ്റിലാണ് അത് പോയി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രോക്സിമൽ ഫീമറിൻ്റെ ഹെഡും നെക്കും, ഹെഡ് നെക്ക് ജംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന രൂപമാറ്റം ആണ് ഈ ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെൻറ്റ് ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെൻറ്റ് നിങ്ങളിൽ വരുവാനുള്ള കാരണം ഇതിനെ രണ്ടായി തരംതിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ രൂപശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മോർഫോളജിക്കൽ ചേഞ്ചസ് കാരണം ഇതിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് കാം ഇംപിച്ച്മെൻറ്റ് എന്നും രണ്ട് പിൻസ ഇംപിച്ച്മെൻറ്റ് എന്നും പറയുന്നു. കാം ഇംപിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഫെമറൽ ഹെഡും ഫെമറൽ നെക്കും ഈ ഒരു ഭാഗത്ത് ഒരു കോൺവെക്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു വളവ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ഒരു വളവ് നഷ്ടപ്പെട്ട് അവിടെ ഫ്ലാറ്റനാകുക അല്ലെങ്കിൽ ഈ ഭാഗത്തെ പരക്കുന്നത് കാരണം നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടുപ്പ് സന്ധി ചലിപ്പിക്കുന്ന സമയത്ത് അത് അസറ്റാബുലത്തിൽ പോയി ഇംപിച്ച് ആകുന്ന അവസ്ഥയ്ക്കാണ് കാം ഇംപിച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം കൂടുതലും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. കാം ഇംപിച്ച്മെൻറ്റ് എന്നൊരവസ്ഥയെ ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ കാണുന്ന ഭാഗത്ത് ഉള്ള ഫ്ലാറ്റനിങ് ആണ്, ആ ഒരു കോൺവെക്സിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയ്ക്കാണ് കാം ഇംപിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാനതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടതിന് ഞാനിവിടെ ഒരു
ഒരു ഒരു ബ്ലൂ ടാക്ക് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ഈ ഹിപ്പ് ജോയിൻറ്റ് ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ദേ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ബ്ലൂ ടാക്കിനെ അത് ഇംപിച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കത് കാണാം. അപ്പം ഇതാണ് ഈ ഇതേ സെയിം പ്രോബ്ലമാണ് നിങ്ങൾക്ക് കാം ഇംപിച്ച്മെൻറ്റിൽ കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ അവസ്ഥയ്ക്ക് പിൻസ ഇംപിച്ച്മെൻറ്റ് എന്ന് പറയുന്നു. പിൻസ ഇംപിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ അസറ്റാബുലം എന്ന് പറയുന്ന ഈ ഒരു സോക്കറ്റ് ഇതിൻ്റെ റിം ഈ ഒരു ഭാഗങ്ങൾ ഇത് സാധാരണയിലും അപ്പുറമായി വെളിയിലേക്ക് നീളുന്ന ഒരു അവസ്ഥയ്ക്കാണ് പിൻസ ഇംപിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അസറ്റാബുലർ റിം സാധാരണയിലും വെളിയിലേക്ക് നീളുന്നത് കാരണം നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് ചലിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ പ്രോക്സിമൽ ഫീമർ ഈ ഒരു ഭാഗം പോയി അസറ്റാബുലത്തിൽ ഇംപിച്ച് ആകുന്നത് കാരണം ഈ രണ്ടാമത്തെ അവസ്ഥ പിൻസ ഇംപിച്ച്മെൻറ്റ് നിങ്ങൾക്ക് വരാം. ഈ രൂപശാസ്ത്രത്തിലുള്ള വ്യത്യാസം മുഖാന്തരം നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ഉള്ള ആർട്ടിക്കുലർ കാർട്ടിലേജ് അസറ്റാബുലർ ലേബ്രത്തിനും ഉള്ള കേടുപാടുകൾ സംഭവിക്കുന്നതിനെയാണ് ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെൻറ്റ് കാരണം നിങ്ങളുടെ ഇടുപ്പ് സന്ധിയിലെ ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള ആർട്ടിക്കുലർ കാർട്ടിലേജിനും ആർട്ടിക്കുലർ ലേബ്രത്തിനും ഈ ഭാഗത്ത് ഉള്ള അസറ്റാബുലർ ലേബ്രത്തിനും കേടുപാടുകളും അപചയവും സംഭവിക്കുന്നത് കാരണം ഭാവിയിൽ ഡീജനറേറ്റീവ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിൽ ഇടുപ്പ് സന്ധിയിൽ ആർത്രൈറ്റിസ് വരുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അവിടെയാണ് ഏർലിയായിട്ട് നിങ്ങൾ ഈ പ്രശ്നം കണ്ടുപിടിക്കുകയും അതിന് വേണ്ടിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. രണ്ടാമത്തെ പിൻസ ഇംപിച്ച്മെൻറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഈ പിൻസ ഇംപിച്ച്മെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടതിന് ഞാൻ ഇവിടെ ഒരു ബ്ലൂ ടാക്ക് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അസറ്റാബുലർ റിം ഇതേപോലെ വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ഇതേപോലെ തന്നെ ഹിപ്പ് ജോയിൻറ്റ് നിങ്ങൾ ചലിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അസറ്റാബുലർ ഇംപിച്ച്മെൻറ്റ് അവിടെ നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതേ സെയിം പ്രോബ്ലമാണ് നിങ്ങൾക്ക് പിൻസ ഇംപിച്ച്മെൻറ്റിൽ നടക്കുന്നത്. കാം ഇംപിച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ വളരെ ടിപ്പിക്കലായിട്ടുള്ള എക്സ്റേ ആണ് നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഫെമറൽ ഹെഡ് അത് പോയി ഈ അസറ്റാബുലം എന്ന് പറയുന്ന ആ ഒരു സോക്കറ്റിൽ പോയി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഈ ഫെമറൽ ഹെഡിൻ്റെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺവെക്സിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് അത് പരന്നിരിക്കുന്നതായിട്ട് ഫ്ലാറ്റൺ ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതാണ് കാം ഇംപീച്ച്മെൻറ്റിൻ്റെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു എക്സ്റേ. പിൻസ ഇംപീച്ച്മെൻറ്റിൻ്റെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു എക്സ്റേ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഫെമറൽ ഹെഡ് പോയി അസറ്റാബുലം എന്ന് പറയുന്ന ആ ഒരു സോക്കറ്റിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പക്ഷേ നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അസറ്റാബുലർ റിം അത് വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതും ആ ഒരു ഡിഫക്റ്റ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതാണ് പിൻസ ഇംപീച്ച്മെൻറ്റ്. ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെൻറ്റ് നിങ്ങൾക്ക് വരുവാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ടു അഡോൾസെൻസ് അല്ലെങ്കിൽ ഒരു 9 മുതൽ 18 വരെ മിഡിൽ ചൈൽഡ്ഹുഡ് ടു അഡോൾസെൻസ് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ഹോക്കി പോലെയുള്ള സ്പോർട്ടിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിൽ ഉണ്ടാകുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹിപ്പ് ഫ്ലെക്ഷൻ ആൻഡ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആവർത്തിച്ച് നിങ്ങളുടെ ഇടുപ്പ് സന്ധിയിൽ ഈ രണ്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ അസറ്റാബുലവും അതേപോലെ ഹെഡ് ഓഫ് ഫീമർ നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിലുള്ള ഈ രണ്ട് സ്ട്രക്ചേഴ്സിലുള്ള രൂപ മാറ്റം കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാമെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. രണ്ടാമതായി ഹിസ്റ്ററി ഓഫ് ചൈൽഡ്ഹുഡ് ഹിപ്പ് ഡിസീസസ് അഥവാ നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഇടുപ്പ് സന്ധികളിൽ ഉള്ള ചില പ്രശ്നങ്ങൾ കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്കാഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫെമറൽ എപ്പിഫൈസിസ് എന്നൊരു കണ്ടീഷനാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പോകുന്നില്ല. ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ പ്രോക്സിമൽ ഫീമർ അല്ലെങ്കിൽ തുടയെല്ലിൻ്റെ ഹെഡും നെക്കും ചേർന്ന ആ ഭാഗത്തുള്ള രൂപമാറ്റം കാരണം ഭാവിയിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകാം. മൂന്നാമത്തെ കാരണം ഫീമർ എന്ന് പറയുന്ന തുടയെല്ലിൻ്റെ നെക്ക് ഭാഗത്ത് ഉള്ള
ഫ്രാക്ചർ അല്ലെങ്കിൽ അസ്ഥി പൊട്ടൽ ഈ ഒരു പ്രശ്നം കാരണം ഫെമറൽ നെക്കിൻ്റെ രൂപശാസ്ത്രത്തിൽ ഉള്ള മാറ്റം അത് മുഖാന്തരം നിങ്ങൾക്ക് ഭാവിയിൽ ഈ ഒരു പ്രശ്നം വരാം. അതല്ല എങ്കിൽ ഈ ഒരു ഫ്രാക്ചർ അതിനെ മിസ്ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ അത് മാൽയൂണിയനായി നന്നായി കൂടാത്തത് കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ആ ഫെമറൽ നെക്കിൻ്റെ ഭാഗത്തുള്ള രൂപമാറ്റം കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാം. നാലാമത്തെ കാരണം DDH അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസ്പ്ലേസിയ ഓഫ് ഹിപ്പ് എന്നൊരു കണ്ടീഷനാണ്. കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അവരുടെ അസറ്റാബുലം എന്ന സോക്കറ്റിൽ നിന്നും പ്രോക്സിമൽ ഫീമർ, ഹെഡ് ഓഫ് ഫീമർ അത് കുഴതെറ്റുക അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ DDH എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി സർജിക്കൽ കറക്ഷൻസ് നിങ്ങൾ ചെയ്തതിന് ശേഷം ഉള്ള ആ രൂപമാറ്റം, പ്രത്യേകിച്ച് അസറ്റാബുലത്തിലും പ്രോക്സിമൽ ഫീമറിലുമുള്ള മോർഫോളജിക്കൽ ചേഞ്ചസ് കാരണം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഭാവിയിൽ വരാം. ഫെമറോ അസറ്റാബുലർ ഇംപിഞ്ച്മെന്റ് എന്നൊരു പ്രശ്നവുമായി എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസ് അവര് വളരെ കോമണായി പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ ശരീരം കാണിക്കുന്ന പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ ഇടുപ്പ് സന്ധിയിലും അവരുടെ നാഭിയുടെ ഭാഗത്തും അല്ലെങ്കിൽ അവരുടെ ഹിപ്പ് ജോയിന്റ് ആൻഡ് ഗ്രോയിൻ ഈ രണ്ട് സ്ഥലങ്ങളിൽ കാണുന്ന വളരെ കഠിനമായിട്ടുള്ള വേദന. ഈ വേദന എന്ന് പറയുന്നത് വന്നു പോകുന്ന വേദനയല്ല, അത് വളരെ കോൺസ്റ്റന്റ് ആൻഡ് പെർസിസ്റ്റന്റ് പെയിൻ ആയിരിക്കും. ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെന്റിന്റെ ക്ലാസിക്കൽ സിംറ്റമാണ്. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഇതേ ഭാഗത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടുപ്പ് സന്ധിയിലും നിങ്ങളുടെ ഗ്രോയിൻ ഈ രണ്ട് സ്ഥലങ്ങളിലും ഉള്ള സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടുപ്പ് സന്ധി ചലിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പിടുത്തം അല്ലെങ്കിൽ കാഠിന്യത ഇതാണ് രണ്ടാമതായി ഇവർ കാണിക്കുന്ന വളരെ ക്ലാസിക്കലായിട്ടുള്ള ടിപ്പിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇടുപ്പ് സന്ധിയുടെ വേദന നിങ്ങൾ പടികൾ കയറുന്ന സമയത്ത് അത് അല്ലെങ്കിൽ അല്പനേരം ഇരിക്കുന്ന സമയത്ത് ഈ വേദനയുടെ അളവ് കൂടുന്നു, അമിതമായിട്ട് വർദ്ധിക്കുന്നുവെങ്കിൽ ഇത് ടിപ്പിക്കൽ ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെന്റ് സിൻഡ്രോം ആണ്. അതേപോലെ തന്നെ നിങ്ങൾ സ്പോർട്ടിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ ഹോക്കി പോലെയുള്ള സ്പോർട്ട് നിങ്ങൾ ഇൻവോൾവ് ആകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സ്പീഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിൽ അമിതമായിട്ട് വേദന വർദ്ധിക്കുന്നുവെങ്കിൽ ഇത് ക്ലാസിക്കൽ ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെന്റ് സിൻഡ്രോം ആണ്. ഫെമറോ അസറ്റാബുലർ ഇംപിച്ച്മെന്റിന്റെ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പ്രശ്നം ഉള്ളവരുടെ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോമൺലി അവരുടെ ലോവർ ബാക്ക് അല്ലെങ്കിൽ അവരുടെ നടുവിൻ്റെ ഭാഗത്തേക്കും അതേപോലെ തന്നെ അവരുടെ തുടകളുടെ ഭാഗത്തേക്കും അതേപോലെ അവരുടെ ബട്ടക് അല്ലെങ്കിൽ നിതംബത്തിൻ്റെ ഭാഗത്തേക്കുമാണ് യൂഷ്വലി ഇതിൻ്റെ പെയിനും അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസും പ്രസൻ്റ് ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് അനേകം ക്ലിനിഷ്യൻസ് ഇത് നടുവേദനയെ അല്ലെങ്കിൽ ലോ ബാക്ക് പ്രോബ്ലം അല്ലെങ്കിൽ സയാറ്റിക് പ്രോബ്ലം ആണെന്ന് മിസ്ട്രീറ്റ് ചെയ്യുകയും മിസ് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ പ്രശ്നമുള്ളവർ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ചില സിംറ്റംസും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. പ്രത്യേകിച്ച് ക്ലിനിഷ്യൻസ് നിങ്ങളുടെ ഡയഗ്നോസിസിൽ ഇത് ഹെൽപ്പ് ചെയ്യും. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഇടുപ്പ് സന്ധികളുടെ ചലനശേഷി കുറയുക അല്ലെങ്കിൽ അവരുടെ ഹിപ്പ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറയുക എന്നുള്ളതാണ് വളരെ ടിപ്പിക്കലായിട്ട് അവർ കാണിക്കുന്ന സിംറ്റമാണ്. അതേപോലെ തന്നെ ക്ലിക്ക്, ക്യാച്ച് ആൻഡ് ലോക്ക് അല്ലെങ്കിൽ അവരുടെ ഹിപ്പ് ഇടുപ്പ് സന്ധി ചലിപ്പിക്കുന്ന സമയത്ത് അവർ പറയും എൻ്റെ ഇടുപ്പ് സന്ധിയിൽ നിന്ന് ക്ലിക്ക്, എനിക്ക് ക്ലിക്ക് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് പിടുത്തം അവർ അനുഭവപ്പെടുക, ക്യാച്ച് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് ലോക്ക് ചെയ്യുക, അവരിപ്പം പടികൾ കയറുന്ന സമയത്താകാം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് മുൻപോട്ട് എടുത്തു വെക്കുവാൻ കഴിയാതെ അവർ സ്തംഭിക്കുന്ന ഒരവസ്ഥ, ലോക്കിംഗ്, ആ ഒരു സെൻസേഷൻ അവരുടെ ഇടുപ്പ് സന്ധികളിൽ ഫീൽ ചെയ്യുക. അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ആ ഇടുപ്പ് സന്ധിയിൽ പ്രശ്നമുള്ള ആ സൈഡിലെ കാല് ഗീവ് അവേ ചെയ്യുക. ഗീവ് അവേ എന്ന് പറയുന്നത് അവരുടെ കാലിൻ്റെ ബലം നഷ്ടപ്പെട്ട് അവരുടെ കാല് കുഴയുന്നത് പോലെ, പ്രത്യേകിച്ച് അവർ നടക്കുകയും ഇരുന്നിട്ട് എഴുന്നേക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കാല് കുഴഞ്ഞു പോകുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റമാണ്. അപ്പം ക്ലിനിഷ്യൻസ് നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചോദിച്ച് അവരുടെ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റിൽ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഫെമറോ
ഫിസിയോതെറാപ്പിലർ ഇംപീച്ച്മെന്റിന്റെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പ്രൈമറി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സ്റേ ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാം ആൻഡ് പിൻസ ഇംപീച്ച്മെന്റ് ഈ രണ്ട് മോർഫോളജിക്കൽ പ്രോബ്ലത്തിനെ വിശദമായിട്ട് കണ്ടുപിടിക്കുവാൻ എക്സ്റേയിലൂടെ കഴിയും. ഇതിന്റെ രണ്ടാമത്തെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് എം ആർ ആർത്രോഗ്രാം എന്ന് പറയും. എം ആർ ആർത്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ഹിപ്പ് ജോയിന്റ് ഇടുപ്പ് സന്ധികളിലുള്ള ലേബ്രം ആൻഡ് കാർട്ടിലേജ് ഡിഫെക്ട്സ് അതിനെ കണ്ടുപിടിക്കുവാനായിട്ട് എം ആർ ഐയേക്കാൾ എം ആർ ആർത്രോഗ്രാമിന് കഴിയുന്നത് കൊണ്ട് ഇതിന്റെ സെക്കൻഡ് പ്രിഫറബിൾ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് എം ആർ ആർത്രോഗ്രാം ആണ്. ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റിന്റെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സർജറി ഇല്ലാത്ത ഓപ്ഷനിൽ ഡീപ്പ് ഹിപ്പ് മസ്കുലേച്ചറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. ക്ലിനിഷ്യൻസ് നിങ്ങളുടെ ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റ് റീഹാബിലിറ്റേഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമായിട്ടും ഡീപ്പ് ഗ്ലൂട്ടിയൽ സ്ട്രെങ്തനിങ്, അതേപോലെ തന്നെ കോർ സ്റ്റെബിലിറ്റി എക്സസൈസുകൾ, പോസ്റ്ററൽ ബാലൻസ് എക്സസൈസുകൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതേപോലെ നിങ്ങളുടെ പേഷ്യൻസിന് ബയോമെക്കാനിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ട് എങ്കിൽ ഓർത്തോട്ടിക്സ് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പേഷ്യൻസിന് ഹിപ്പ് അബ്ഡക്റ്റാസ് ആൻഡ് എക്സ്റ്റേണൽ റൊട്ടേറ്റാസ് ടൈറ്റ്നസ് ഉണ്ട് എങ്കിൽ അതിനെ ടേപ്പിംഗ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുക. പോസ്റ്ററൽ റീഹാബിലിറ്റേഷൻ നിങ്ങളുടെ റീഹാബിലിറ്റേഷനിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുകയും കൺസൾട്ട് ചെയ്യുകയും ഈ വക കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഫെമറോ അസറ്റാബുലർ ഇംപീച്ച്മെന്റിന്റെ സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹിപ്പ് ആർത്രോസ്കോപ്പി എന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. യൂഷ്വലി അസറ്റാബുലർ ആ റിമ്മിനെ അതിനെ ഒന്ന് ട്രിം ചെയ്യുകയും റീഷേപ്പ് ചെയ്യുകയും ചെയ്യുക എന്നൊരു പ്രൊസീജിയറാണ് ഈ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ ഡോക്ടറെ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്ടർ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഡീറ്റെയിൽസ് തരും. എന്നാൽ നിങ്ങളുടെ സർജറിക്ക് ശേഷവും പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സ്ട്രിക്റ്റായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻസിനെ ഇല്ലാതെയാക്കുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് ഇടുപ്പ് സന്ധികളിലുള്ള റേഞ്ച് ഓഫ് മൂവ്മെൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷണൽ ബയോമെക്കാനിക്കൽ റീസ്റ്റോറേഷൻ ഫിസിയോതെറപ്പിയിലൂടെയേ പോസിബിൾ ആകത്തുള്ളൂ. സോ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈവൻ ദോ യു ഹാവ് ഡൺ യുവർ സർജറി, സർജറിക്ക് ശേഷം ഈ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. എൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.